സിപിഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 23 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ വീടൊരുങ്ങി. സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരമാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. കണ്ണൂരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വീടുപണി പൂർത്തീകരിച്ച അതത് ലോക്കലുകളിൽ താക്കോൽ കൈമാറ്റവും നടന്നു. പൊന്നിയം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നിയം സാംബ്രിയിലെ മൂലക്കാൽ മുസ്തഫയ്ക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ നിർവഹിച്ചു. പൊന്നിയം കുണ്ടുചിറ മൃഗാശുപത്രിക്ക് സമീപമാണ് വീട് നിർമ്മിച്ചത്. പൊന്നിയം 4-ാം മൈലിൽ വാടകയ്ക്ക് താമസിക്കുന്ന മൂലക്കാൽ മുസ്തഫയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചെമ്മീൻ ചലഞ്ച്, ബിരിയാണി ചലഞ്ച് തുടങ്ങിയവയിലൂടെയും നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് 10 ലക്ഷത്തോളം രൂപ ചിലവിട്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. പൊന്നിയം ലോക്കൽ സെക്രട്ടറി എ കെ ഷിജു, എ വാസു, എം സി പവിത്രൻ, മുഹമ്മദ് അഫ്സൽ, ടി പി ശ്രീധരൻ, പുത്തലത്ത് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വായിച്ച പേര് വായിച്ച ആളുകളുണ്ട്, പേര് വായിക്കാത്ത ഒരുപാട് പേര് വേറെയും ഉണ്ടാവും. അവരുടെ എല്ലാ ശ്രമഫലമായിട്ടാണ് ആ ശ്രമങ്ങൾ ഈ വീടെടുക്കാൻ, ഇവിടെയുള്ള ഈ വീടെടുക്കാൻ, മുസ്തഫക്ക് പാർക്കാൻ ഇന്ന് നിങ്ങൾ ഒരുക്കുന്ന ഈ വീടെടുക്കാൻ, നിങ്ങൾ ഓരോരുത്തരും ആകാവുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുകയുണ്ടായി. സൗജന്യ ജോലി ചെയ്തു കൊടുത്തിട്ടുണ്ട്, സാധന സാമഗ്രികൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എല്ലാം വാങ്ങി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്തത് മുസ്തഫ എന്നു പേരായ ഒരു വ്യക്തിയോടുള്ള പ്രതിബദ്ധതയോ സ്നേഹ ബഹുമാന ആദരവ് കൊണ്ടോ അല്ല. നിങ്ങളിതെല്ലാം ചെയ്തിരിക്കുന്നത് CPIM പ്രതിബദ്ധത കൊണ്ടാണ്. അനന്തൻ നായർ സ്മാരക സ്പോർട്സ് ക്ലബ് സൗജന്യമായി വിട്ടു നൽകിയ 4 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചത്. പി പവിത്രൻ ചെയർമാനും കെ വി രാജീവൻ കൺവീനറുമായ കമ്മിറ്റിയാണ് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.